സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്. പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് വർക്കിന് നമ്മൾ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നമുക്ക് പലതരത്തിലുള്ള മെറ്റൽസിനെ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് അതേപോലെ എളുപ്പത്തിൽ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. അതേപോലെ ഈ വെൽഡിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഡിഫെക്റ്റൊക്കെ കുറവായിരിക്കും. അതേപോലെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരേ തരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതിനെ മാസ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സ് ഏതെന്ന് നോക്കാം. മിഗ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഒരു റെസിസ്റ്റൻസ് കൂടിയ മെറ്റലിലൂടെ ഹൈ കറന്റ് പാസ് ചെയ്യുമ്പോൾ ആ മെറ്റലിൽ ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റാണ് നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ജൂൾസ് ലോ പ്രകാരം ഒരു മെറ്റലിലൂടെ കറന്റ് കടത്തിവിടുമ്പോൾ അതിലുണ്ടാകുന്ന ഹീറ്റ് സമം ഐ സ്ക്വയർ ആർ ടി എന്നാണ്. ഇതിൽ ഐ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറന്റും, ആർ ഇതിൻ്റെ റെസിസ്റ്റൻസും, പിന്നെ ടി എന്നാൽ ടോട്ടൽ ടൈമും ആണ്. കൂടുതലായി യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വെൽഡിംഗ് ഏതാണെന്ന് നോക്കാം. സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, റെസിസ്റ്റൻസ് ബട്ട് വെൽഡിംഗ്. സ്പോട്ട് വെൽഡിംഗ്, സ്പോട്ട് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഷീറ്റുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോട്ട് വെൽഡിംഗ് മെഷീനിൽ രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാകും. ഈ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ നമ്മൾ വെൽഡ് ചെയ്യേണ്ട ഷീറ്റിനെ ഫിക്സ് ചെയ്യും. ഹൈ കറൻറ്റ് ഈ ഇലക്ട്രോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസും അതുമൂലം ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതുമൂലം നമ്മൾ വെൽഡ് ചെയ്യേണ്ട പാർട്സ് ജോയിൻ ആവുകയും ചെയ്യും. ഈ വെൽഡിങ്ങിലൂടെ നമുക്കൊരു സ്പോട്ട് വെൽഡ് ചെയ്യാനേ പറ്റുള്ളൂ, കണ്ടിന്യൂസ് വെൽഡിംഗ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സ്പോട്ട് വെൽഡിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു വീഡിയോയിലൂടെ കാണാം. സീം വെൽഡിംഗ്, സീം വെൽഡിംഗ് നമ്മൾ രണ്ട് ഷീറ്റുകളെ കണ്ടിന്യൂസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് വീൽ ഉണ്ടാകും. ഈ ഇലക്ട്രോഡ് വീലിലൂടെ ഹൈ കറൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റ് ഉണ്ടാകുകയും ആ ഹീറ്റിനെ യൂസ് ചെയ്തിട്ടാണ് ഷീറ്റുകളെ കണ്ടിന്യൂസായി ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് സീം വെൽഡിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഒരു വീഡിയോയിലൂടെ കാണാം. പ്രൊജക്ഷൻ വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൾട്ട്, നട്ട്, അതേപോലെ വിവിധ തരത്തിലുള്ള ഫാസ്റ്റ്നേഴ്സ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വെൽഡിംഗ് മെഷീനിലും രണ്ട് കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടാകും. ഇതിലൂടെയാണ് ഹൈ കറൻറ്റ് നമ്മൾ കടത്തിവിടുന്നത്. ഇതിലൂടെ നമുക്ക്
വെൽഡിങ്ങിന് ആവശ്യമായ ഹീറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ വെൽഡ് ചെയ്യേണ്ട പാർട്സിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടാകും. ഈ പ്രൊജക്ഷൻ വെൽഡ് ചെയ്യേണ്ട പാർട്സിന് ടച്ച് ചെയ്യുമ്പോൾ അതിലൂടെ കറൻറ്റ് പാസ്സാവുകയും അതുമൂലം ഹീറ്റ് ഉണ്ടാകി ആ പാർട്സ് അതിൽ വെൽഡ് ആവുകയും ചെയ്യും. പ്രൊജക്ഷൻ വെൽഡിങ്ങിൻ്റെ പ്രവർത്തനം നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണാം. റെസിസ്റ്റൻസ് ബട്ട് വെൽഡിങ്. റെസിസ്റ്റൻസ് ബട്ട് വെൽഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പ്സ്, വയേഴ്സ്, റെയിൽവേ ട്രാക്സ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൽഡ് ചെയ്യേണ്ട ഒരു പാർട്സിനെ ഒരു ഫിക്സ്ഡ് ക്ലാമ്പിലും രണ്ടാമത്തെ പാർട്സിനെ ഒരു മൂവിങ് ക്ലാമ്പിലും ഫിക്സ് ചെയ്യും. എന്നിട്ട് അത് രണ്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് കടത്തിവിടും. ഇതുമൂലം ആ പാർട്സിൽ ഹൈ ഹീറ്റ് ഉണ്ടാകുകയും ആ പാർട്സ് വെൽഡ് ആവുകയും ചെയ്യും. റെസിസ്റ്റൻസ് ബട്ട് വെൽഡിങ്ങിൻ്റെ പ്രവർത്തനം നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണാം.